ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പാനിഷ് ജയൻസ് ആയിട്ടുള്ള കിങ്സ് ഓഫ് യൂറോപ്പ് എന്ന രീതിയിലൊക്കെ വിളിപ്പേരുള്ള റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രിട്ടീഷ് താരങ്ങളെ കുറിച്ചാണ്. ആകെ 6 പേര് മാത്രമാണ് ബ്രിട്ടനിൽ നിന്നും സ്പെയിനിലേക്ക് പോയിട്ട് റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു തുകളിലെ കുപ്പായത്തിൽ കളിച്ചിട്ടുള്ളൂ. അത് ആരൊക്കെയാണെന്നുള്ളതാണ് ചർച്ച. അപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ടോപ്പിക് എടുക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. കാരണം ഒരു ബ്രിട്ടീഷുകാരനിപ്പോൾ സ്പെയിനിലേക്ക് പോയിട്ടുണ്ട്. വല്ലാത്ത രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, ജൂഡ് ബെല്ലിങ്ങാമാണ്. ഒരു ജനറേഷണൽ ടാലൻ്റാണ് ജൂഡ് ബെല്ലിങ്ങാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡോട്ട്മുണ്ടിൽ നിന്നും വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തെ കൊണ്ടുവന്നുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള രീതിയിലുള്ളൊരു തുടക്കം തന്നെയാണ് ജൂഡ് ബെല്ലിങ്ങാമിൻ്റെ റയൽ മാഡ്രിഡിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ളത്. സ്പെക്റ്റാക്കുലർ സ്റ്റാർട്ടാണ്. അതായത് 4 ലാലീഗ മത്സരങ്ങളിൽ നിന്ന് ഓൾറെഡി 5 ഗോളുകൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഗോളുകളല്ല സത്യം പറഞ്ഞാൽ ജൂഡ് ബെല്ലിങ്ങാമിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ നിലവിലത്തെ റയൽ മാഡ്രിഡിൻ്റെ ടോപ്പ് സ്കോറർ ജൂഡ് ബെല്ലിങ്ങാമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ലാലീഗ മത്സരത്തിലും വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ജൂഡ് ബെല്ലിങ്ങാമാണ്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ മികച്ച രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല എന്ന് നമുക്ക് എല്ലാവരും അറിയുന്നൊരു സംഭവമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മികച്ച സ്റ്റാർട്ടിനെ നമുക്ക് സ്റ്റാറ്റ് കൊണ്ട് എങ്ങനെ വർണ്ണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ കളിച്ചിട്ടുള്ള ആദ്യത്തെ 4 ലാലീഗ മത്സരങ്ങളിലും ഗോൾ അടിച്ചിട്ടുള്ള ഒരേ ഒരു താരമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ള ആദ്യത്തെ 4 ലാലീഗ മത്സരങ്ങളിലും മറ്റൊരു താരം ഗോളടിക്കുന്നത്. അത് ജൂഡ് ബെല്ലിങ്ങാമാണ്. മാത്രമല്ല, ലാലീഗയിലെ തന്നെ മൊത്തം സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ 4 ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ കളിച്ച ആദ്യത്തെ 4 ലാലീഗ മത്സരങ്ങളും ഗോളടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് സെസ്ക് ഫാബ്രിഗാസാണ് ബാഴ്സലോണയുടെ കുപ്പായത്തിൽ, മറ്റൊന്ന് സ്ലാറ്റാൻ ഇബ്രാഹിമോവിച്ചാണ് വീണ്ടും ബാഴ്സലോണയുടെ കുപ്പായത്തിൽ, പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ജൂഡ് ബെല്ലിങ്ങാമുമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്റ്റാണ്. മാത്രമല്ല, ലാലീഗയിലെ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് വാങ്ങുന്ന ആദ്യത്തെ ബ്രിട്ടീഷുകാരനും ജൂഡ് ബെല്ലിങ്ങാമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു മികച്ച സ്റ്റാർട്ടാണ്. ഇനി ഇത് എത്രത്തോളം അദ്ദേഹത്തിന് തുടരാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് ഇതിനു മുമ്പ്, ജൂഡ് ബെല്ലിങ്ങാമിന് മുമ്പ് കളിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ. അപ്പോൾ ആദ്യത്തെ ആളുടെ പേരിലും തുടങ്ങണം. 1979 അത് സംഭവിക്കുന്നത്. അത് വെസ്റ്റ് ബ്രോം എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്ലബ്ബിൽ നിന്നാണ് ഫ്രീ ഏജൻ്റായിട്ട് ബ്ലാക്ക് പേൾ എന്നുള്ള രീതിയിൽ വിളിക്കപ്പെടുന്ന തരത്തിലുള്ള പിന്നെ ലോറി കണ്ണിങ്ങാമിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തത്. ആദ്യമായിട്ട് റയൽ മാഡ്രിഡിന് കളിക്കുന്ന ഇംഗ്ലീഷുകാരൻ ഈ ലോറി കണ്ണിങ്ങാമായിരുന്നു. അപ്പോൾ ഈ കണ്ണിങ്ങാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേസും ട്രിക്കറിയൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു വിങ്ങറായിരുന്നു പുള്ളിക്കാരൻ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലാംബോയൻസും ഫ്ലെയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിൻ്റെ ആരാധകർക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്നിട്ടുള്ള ഫസ്റ്റ് മത്സരത്തിൽ തന്നെ, ഡെബ്യൂ മത്സരത്തിൽ തന്നെ 2 ഗോളുകളൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഫസ്റ്റ് സീസണിൽ തന്നെ റയൽ മാഡ്രിഡ് ലീഗും കപ്പ് ഡബിളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഈ കണ്ണിങ്ങാം എന്ന് പറയുന്ന പ്ലെയറിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഫ്ലാംബോയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫാൻ ഫേവറേറ്റും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഇഞ്ചുറീസും അതുപോലെ തന്നെ നല്ല രീതിയിൽ പാർട്ടിയും പരിപാടികളും നൈറ്റ് ലൈഫിൽ കൂടുതൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓവറോൾ ക്ലബിലെ ഇമ്പാക്റ്റ് ലിമിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും 1983 അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടുന്ന് 6 വർഷങ്ങൾ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കാർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊരു ഡ്രെഡ്ഫുൾ ന്യൂസ് ആയിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ, മരണപ്പെടുന്ന സാഹചര്യത്തിൽ വെറും 33 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ വളരെ യങ് ഏജിലാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന താരം, ബ്രിട്ടീഷ് താരം. പിന്നീട് 1999 കാത്തിരിക്കേണ്ടി വന്നു മറ്റൊരു ബ്രിട്ടീഷ് താരം റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കാൻ. അത് സ്റ്റീവ് മക്മാനമനാണ്. ഇപ്പോൾ നമ്മൾ പണ്ടിട്ടായിട്ടൊക്കെ കാണുന്ന ആ ഒരു മനുഷ്യൻ തന്നെ, ലിവർപൂളിന് വേണ്ടിയിട്ടും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുള്ള ആ ഒരു മനുഷ്യൻ തന്നെ 1999 ഫ്രീ ഏജൻ്റായിട്ട് റയൽ മാഡ്രിഡിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വിങ്ങറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണിലൊക്കെ അദ്ദേഹം നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റും റയൽ മാഡ്രിഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട്. പക്ഷേ വന്ന സീസണിൽ തന്നെ റയൽ മാഡ്രിഡ് വർഷം 2000 ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, 3-0 എന്നുള്ള സ്കോറിലിന് വലൻസിയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയതിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ ഈ മക്മാനമനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്റ്റൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂയിസ് ഫിഗോയുടെ ആ ഒരു വരവുണ്ടായിരുന്നല്ലോ, അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗെയിം ടൈം റെഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ പുള്ളിക്കാരനൊരു ഒരു സർപ്ലസ് ടു റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ പിന്നെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള തീരുമാനം കാര്യങ്ങളൊക്കെ എടുത്തു. മാത്രമല്ല,
ഒരു ക്രൂഷ്യൽ സ്ക്വാഡ് മെമ്പർ ആയിരുന്നു 2002 ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലൊക്കെ ബാഴ്സലോണക്കെതിരെ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലൊക്കെ ഗോൾ അടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു നല്ല രീതിയിൽ ടെനേഷ്യസ് ആയിട്ടുള്ള നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിരുന്നു. അപ്പോൾ എന്തായാലും മക്മാനമെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡിൻ്റെ സമയമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത് താരം. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ ഡേവിഡ് ബെക്കാമാണ്. എന്താ പറയുക, ആ ഒരു ഗലാക്റ്റിക്കോയിലെ ഗലാക്റ്റിക്കോ ആയിട്ടൊക്കെ തന്നെയായിരുന്നു ഡേവിഡ് ബെക്കാമിനൊക്കെ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വല്ലാത്ത രീതിയിലുള്ള ഷർട്ട് സെയിൽസും കാര്യങ്ങളാണ് ഈ ചെങ്ങായി അങ്ങോട്ടേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിലുണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഫുട്ബോൾ പ്ലെയർ മാത്രമല്ല, ഒരു ഫാഷൻ ഐക്കൺ കൂടിയായിരുന്നു ഡേവിഡ് ബെക്കാം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതോടൊപ്പം മറ്റൊരു റീസൺ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡ് ഫാൻസ് സംബന്ധിച്ചോളം ആഘോഷിക്കാൻ പറ്റുന്നത് ബാഴ്സലോണ കൂടി ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അതിനിടയിലാണ് 25 മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ഡേവിഡ് ബെക്കാമിനെ റയൽ മാഡ്രിഡ് അന്ന് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന ആ ഒരു സമയത്ത് ഒരു സൂപ്പർ കോപ്പ അടിച്ചതല്ലാതെ പിന്നീടുള്ളൊരു ഒരു 3 വർഷം എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം വരൾച്ചയായിരുന്നു, ട്രോഫി വരൾച്ച. ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നില്ല ഈ ഗലാക്റ്റിക്കോസിനൊക്കെ വെച്ചിട്ട്. കുറേ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും വെച്ചിട്ട് പല മാനേജർമാരെ വെച്ച് ട്രൈ ചെയ്തിട്ടും പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2006-2007 സീസണിൽ ഫാബിയോ കപ്പെല്ലോ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലാണ് റയൽ മാഡ്രിഡ് ലാലിഗ ടൈറ്റിൽ അടിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ തുടക്കത്തിൽ ഡേവിഡ് ബെക്കാമിൻ്റെ സൈഡ് ലൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാബിയോ കപ്പെല്ലോ. പക്ഷേ ആൾ ഫൈറ്റ് ചെയ്തിട്ട് ടീമിലേക്ക് ഇടം പിടിക്കുകയും എന്തായാലും അദ്ദേഹം ആ ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനിൽ മോശമില്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2007 അദ്ദേഹം നേരെ അമേരിക്കയിലേക്ക് പറക്കുന്ന സാഹചര്യം ഉണ്ടായത്, എല്ലെ ഗാലക്സിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതാണ് ഡേവിഡ് ബെക്കാമിൻ്റെ റയൽ മാഡ്രിഡിലെ സമയം. ഇനി നേരെ നമുക്ക് അടുത്ത ഇംഗ്ലീഷ് താരം ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൈക്കിൾ ഓവനാണ്. അപ്പോൾ ഈ മൈക്കിൾ ഓവനാണെങ്കിൽ ബാലൻഡോറൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല 1998 മുതൽ ലിവർപൂളിൻ്റെ ടോപ്പ് സ്കോറർ, എല്ലാ വർഷവും റയൽ മാഡ്രിഡിലേക്ക് പോകുന്നവരെ പുള്ളിക്കാരൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഒരൊറ്റ സീസൺ മാത്രമേ റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 45 അപ്പിയറൻസുകൾ നടത്തി, അതിൽ 16 ഗോളുകൾ മാത്രമേ അദ്ദേഹത്തിന് അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് അത്ര മോശമായിട്ടുള്ള സ്റ്റാറ്റൊന്നും ഇല്ല, പക്ഷേ ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് റയൽ മാഡ്രിഡ് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ. അപ്പോൾ മാത്രമല്ല, ആ ഒരു ക്ലബിൻ്റെ ഗലാക്റ്റിക്കോസ് എറയിലാണ് ഈ മൈക്കിൾ ഓവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ റൗളുമായിട്ടും ഫിനോമിനുമായിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും പിന്നെ സ്പെയിനിൽ അങ്ങോട്ട് സെറ്റിൽ ആവാത്ത സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഓവൻ അവിടുന്ന് പിന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു തീരുമാനമെടുത്തു. 2005 ന്യൂകാസ് യുണൈറ്റഡിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അതാണ് ഓവൻ്റെ റയൽ മാഡ്രിഡിലെ സമയം. ഇനി നമുക്ക് അടുത്ത ആരാന്ന് വെച്ചാൽ ജോണതൻ വുഡ്ഗേറ്റാണ്. അപ്പോൾ ജോണതൻ വുഡ്ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ആളുടെ ഡെബ്യൂ ഒരു വർഷക്കാലം എങ്ങാനും ഇഞ്ചുറിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ സെൻറ്റർ ബാക്ക് ഡെബ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, എന്നിട്ട് ഡെബ്യൂ നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത്, പുള്ളിക്കാരൻ്റെ ഡെബ്യൂവിൽ ഒരു ഓൺ ഗോളും അടിച്ചു, മാത്രമല്ല റെഡ് കാർഡും കണ്ട് പുറത്തു കൊണ്ട സാഹചര്യം വന്നു. അതായിരുന്നു പുള്ളിക്കാരൻ്റെ റയൽ മാഡ്രിഡ് ഡെബ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒരു മോശം സൈനിങ് ആയിട്ടാണ് കണക്കായിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഡിഫൻഡറൊക്കെ തന്നെയായിരുന്നു വുഡ്ഗേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ 2007 മാർക്കയുടെ സ്പെയിനിലെ ഒരു ലീഡിംഗ് ഡെയിലി ന്യൂസ് പേപ്പർ ആണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്, മാഡ്രിഡ് ബേസ്ഡ് ഒരു ന്യൂസ് പേപ്പർ ആണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വേർസ്റ്റ് സൈനിങ് ആയിട്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ ജോണതൻ വുഡ്ഗേറ്റിനെ അന്ന് റീഡേഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അത്ര സുഖമുള്ളൊരു സമയമല്ല ഈ വുഡ്ഗേറ്റിനെ സംബന്ധിച്ചോളം റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇഞ്ചുറീസും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2006 തിരിച്ച് തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള മിഡിൽസ്ബറോയിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ 2005-2006 സീസണിൽ ടീമിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫസ്റ്റ് ടീമിലൊക്കെ. പക്ഷേ അതാണ് ഈ ഇഞ്ചുറി വീണ്ടും പണി കൊടുത്ത് അങ്ങനെ പുള്ളിക്കാരൻ തിരിച്ച് മിഡിൽസ്ബറോയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. 2004 13.4 മില്യൺ പൗണ്ട്സിൻ്റെ ഡീലിലാണ് ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്നും റയൽ മാഡ്രിഡ് ഈ വുഡ്ഗേറ്റിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 വർഷക്കാലം പുള്ളിക്കാരൻ അവിടെ നിന്നു, പക്ഷേ വളരെ കുറച്ച് അപ്പിയറൻസുകൾ മാത്രമേ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും പിന്നീട് ലോൺ ഡീലിലാണ് ആദ്യം മിഡിൽസ്ബറോയിലേക്ക് പോകുന്നത്, തൻ്റെ ബോയ്ഹുഡ് ക്ലബിലേക്ക്. അങ്ങനെ അവസാനം അത് പെർമനൻ്റ് ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഫൊഗറ്റബിൾ ആയിട്ടുള്ളൊരു സമയമാണ്, പക്ഷേ അദ്ദേഹം ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കാര്യമായിട്ട് വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗാരത്ത് ബെയിലിനെ കുറിച്ച് സംസാരിക്കണം. അതായത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരൻ ഗാരത്ത് ബെയിൽ ആയിരിക്കും എന്നുള്ളതാണ്.
ആൾ പിന്നെ വെൽഷുകാരനാണ്, പക്ഷേ ജനറലി വെയിൽസ് പിന്നെ ബ്രിട്ടൻ്റെ ഭാഗമാണല്ലോ, ഗ്രേറ്റ് ബ്രിട്ടൻ്റെയൊക്കെ ഭാഗമല്ല, അപ്പോൾ ബ്രിട്ടീഷുകാരെന്നല്ലേ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സമയം അവസാനിച്ചത് ആര് വിചാരിച്ച രീതിയിലായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും 5 ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അതിൽ തന്നെ 4 എണ്ണത്തിലും അദ്ദേഹം നല്ല രീതിയിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 4 എണ്ണം റയൽ മാഡ്രിഡ് അടിക്കുന്നതിലും 5-ാമത്തേലാണ്, അവസാനത്തേൽ മാത്രമാണ് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പങ്കില്ലാതിരുന്നത്. ബാക്കി എല്ലാത്തിലും മോശമല്ലാത്ത രീതിയിൽ, അതിൽ ചിലതിലൊക്കെ വലിയ സുപ്പീരിയർ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ്. ഈവൻ ഫൈനലുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡ് സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗോൾഫിനോടുള്ള പ്രണയം കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. ലാസ്റ്റ് വെച്ച് ഒരുപാട് വിവാദങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ നമുക്കറിയുന്നതാണ്. പക്ഷേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ പിക്ചറിൽ അദ്ദേഹത്തിൻ്റെ ലെഗസി അത് ആഘോഷിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താണ്, സ്പേഴ്സിൽ നിന്നാണ് 100 മില്യൺ യൂറോസിന് ഈ ചെങ്ങായിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് റയൽ മാഡ്രിഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ക്ലച്ച് മൊമെൻറ്റിലും ഗാരത് ബെയ്ല് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചയാവാത്ത ഒരു ടോപ്പിക്കാണ്. പക്ഷേ എന്നാൽ പോലും ഗാരത് ബെയ്ലിൻ്റെ റയൽ മാഡ്രിഡിലെ ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട തരത്തിലൊരു വിഷയമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ ആദ്യത്തെ 5 മത്സരങ്ങളിലും അദ്ദേഹം ഗോളൊക്കെ അടിച്ചിട്ട് ആ രീതിയിൽ തന്നെ പെട്ടെന്ന് ഫാൻസിൻ്റെ ഫേവറേറ്റൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അഡാപ്റ്റൊക്കെ ആയി ആ ഒരു പിന്നെ റയൽ മാഡ്രിഡ് ടീമുമായിട്ട് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെയാണ് പിന്നെ ആണ് ഇപ്പോൾ ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെ കടന്നുവരവ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. അവരുടെ സമയത്തെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിലായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയം സംസാരിക്കേണ്ടി വരും. കാരണം ഇതിൽ ഗാരത് ബെയ്ലിൻ്റെ കാര്യം തന്നെ പറയാമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പറയേണ്ടി വരും. ഒരു വീഡിയോക്കുള്ള സ്കോപ്പ് അതിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.